ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വ്യക്തികൾ തമ്മിലുള്ള മത്സരമല്ല. കേരളത്തിൽ സഖാ വി എം എസിനെ പോലെ ഉന്നതമായ ദേശീയ രാഷ്ട്രീയത്തിലും സാർവദേശീയ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും ഒക്കെ നിറഞ്ഞു നിന്ന ഒരു വലിയ മഹാപ്രതിഭയായിരുന്നു. സഖാ വി എം എസിനെതിരെ ഇവിടെ മത്സരിച്ചിട്ടില്ലേ? സഖാ വി കെ നയനാർ വലിയ ബഹുജന പിന്തുണയുള്ള ജനകീയ നേതാവായിരുന്നു. സഖാ വി കെ നയനാർ അദ്ദേഹത്തിനെതിരെ മത്സരിച്ചിട്ടില്ലേ? മത്സരമെന്ന് പറയുന്നത് രാഷ്ട്രീയ നയങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ്. ആ രാഷ്ട്രീയ നയങ്ങളിൽ ദുർബലമായ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളും ദുർബലമായ രാഷ്ട്രീയം കൈവശമുള്ളവരുമാണ് തെരഞ്ഞെടുപ്പിനെ ഭയപ്പെടുക. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ ഭയന്നുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഒഴിവാക്കുക എന്ന കാര്യം മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്ത്യയിൽ ഒട്ടനവധി പാർട്ടികളുണ്ട്, ദേശീയ പാർട്ടികൾ, പ്രാദേശിക പാർട്ടികൾ, സ്റ്റേറ്റ് പാർട്ടികളൊക്കെ ഉണ്ട്. തെരഞ്ഞെടുപ്പ്, കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം നിങ്ങൾ എടുത്തു നോക്കിയാൽ ഒന്നും രണ്ട് സ്ഥാനാർത്ഥികളായിട്ടുള്ള മത്സരങ്ങൾ കേരളത്തിൽ വളരെ വളരെ അപൂർവമാണ്. എത്രയോ സ്ഥാനാർത്ഥികൾ ബാലറ്റ് പേപ്പർ തന്നെ രണ്ട് പേജിൽ അടിക്കേണ്ടി വന്നിട്ടുള്ള അനുഭവം നമുക്കില്ലേ? അപ്പോൾ അത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രീയ മത്സരമാണ്, ആശയ പ്രചരണങ്ങൾക്കുള്ള വേദിയാണ് തിരഞ്ഞെടുപ്പ്. അതുകൊണ്ട് ആ രാഷ്ട്രീയ പ്രചരണത്തിൻ്റെ വേദിയായി ജനങ്ങൾക്ക് രാഷ്ട്രീയ വശം മനസ്സിലാക്കാനും പഠിക്കാനും നിരീക്ഷിക്കാനുമുള്ള ഒരു പൊതുവേദിയാണ് തിരഞ്ഞെടുപ്പ്. ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യം തന്നെ എടുത്താൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 7 വർഷക്കാലത്തിലധികമായി കേരളത്തിൽ ഒരു തുടർച്ചയായ ഭരണത്തിലാണ്. ഒട്ടനവധി ജനോപകാരപ്രദമായ കാര്യങ്ങൾ നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് തന്നെ മറുചേരിയിൽ നിൽക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ആകൃഷ്ടരായി മുന്നണിയുടെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്.